ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നോക്കിയാൽ നമ്മുടെ തക്കാളി നിൽക്കുന്നുണ്ടോ? തക്കാളി കുഴപ്പമില്ലാതെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാമെന്നാൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ തക്കാളിക്ക് നേരിടുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നല്ല, രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും എല്ലാവർക്കും അത് നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും. അത് നമ്മൾ കാണാതെ പോവുകയോ അല്ലെങ്കിൽ അത് ചെടി പറിച്ചുകളയോ ഒക്കെയാണ് സാധാരണ ചെയ്യുന്നത്. നമുക്കതിന് ഒരു പരിഹാരമാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി തീരെ ചെറുതായിട്ട് പോകുന്നു. ഈ തക്കാളിയൊക്കെ തീരെ ചെറുതാണ്. ആ സമയം വലിയ തക്കാളിയെല്ലാം അതുപോലുണ്ട്. വലിയ തക്കാളിയുണ്ട്, അതിനകത്ത് തന്നെ ചെറിയ തക്കാളിയുണ്ട്, കണ്ടോ. പിന്നെ ഉള്ളൊരു കാര്യമാണ് ഈ ഒരു സംഭവം ഇത് കണ്ടോ, ഇതിൻ്റെ താഴ്ച, അതായത് നമ്മുടെ ഈ ഞെട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഡാർക്ക് കളർ പോലെ വന്ന് ഇത് മോശമാവുന്നു. ഈ തക്കാളി മോശമാവുന്നു. അതുപോലെ തന്നെ ഇതിനും ആ ഒരു സെയിം പ്രോബ്ലം ഇതിനും ഉണ്ട്, കണ്ടോ. ഇതിനും ഉണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇത് നോക്കി, ചെറിയ കുഞ്ഞു തക്കാളി അത് കായ്ച്ച് അത് പഴുത്തു പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മളിന്ന്, ഇതിൻ്റെ പരിഹാരമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കത് ശാശ്വതമായിട്ട് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് നോക്കാം. ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നന്നാക്കി ഒഴിവാക്കി നമുക്ക് നല്ല വലിയ തക്കാളിയും നല്ല ആരോഗ്യമുള്ള തക്കാളിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇത് കർഷകരായ മറ്റ് കൂട്ടുകാർക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ തക്കാളി കിളിത്ത് വരുന്നത് മുതൽ പല പല ഘട്ടങ്ങളായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതെന്താണ് പരിഹാരം, ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ, ഈ തക്കാളി ഇതാണ് വലിയൊരു പ്രശ്നമാണ്. ഈ തക്കാളി ഇങ്ങനെ മോശമായി പോവുകയാണ് ചെയ്യുന്നത്. മറ്റ് തക്കാളികൾക്കൊന്നും കുഴപ്പമില്ല, കണ്ടോ. ഇത് നല്ല വലിയ തക്കാളിയാണ്. ഇതിൻ്റെ കൂടെ ഉള്ളതും നല്ല വലിയ തക്കാളിയാണ്. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ വന്നപ്പോഴത്തേക്കും തക്കാളി അങ്ങ് തീരെ ചെറുതായിപ്പോയി. അപ്പോൾ അങ്ങനെ ചെറിയ തക്കാളിയും വലിയ തക്കാളിയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യത്തിനും ഒരേ ഒരു പോംവഴിയാണ് നമുക്കുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മണ്ണിൽ കാൽസ്യത്തിൻ്റെ കുറവാണ് ഈ ഒരു പ്രശ്നം നമുക്കുണ്ടാക്കി വരുന്നത്. കാൽസ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് മണ്ണിൽ കറക്റ്റായിട്ടാണ് ഉള്ളതെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ കാൽസ്യത്തിന് നമുക്ക് എന്തൊക്കെ മാർഗങ്ങളാണ് കാൽസ്യം കൊടുക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് മണ്ണിൽ കുമ്മായത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഏത് ചെടിയാണെങ്കിലും ഇതിൻ്റെ വളർച്ച മുരടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മണ്ണിലുള്ള pH വ്യത്യാസം വരികയും അത് വളം വലിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ കുമ്മായം ഈ കുമ്മായം കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുമ്മായം കുറച്ച് നമ്മൾ ചെടിക്ക് അല്പം അകലെയായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളൊന്ന് മണ്ണിലൊന്ന് ലയിപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരം ഉണ്ടാകും. ഇത് നമ്മൾ ചെടി നടുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ മണ്ണിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറ്റി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കുമ്മായം വേണമെന്നില്ല. അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മുട്ട, നമ്മുടെ കുട്ടികൾക്കും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ട എടുത്തിട്ട് അതിൻ്റെ തോട് അത് നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ച് നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാം. അത് ഇടയ്ക്ക് അങ്ങനെ ഇട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. മുട്ടയുടെ തോട് പൊടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് മുട്ട പുഴുങ്ങുന്ന സമയത്ത് അതിൻ്റെ വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ മണ്ണിലുള്ള കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി, കാൽസ്യത്തിൻ്റെ പോരായ്മ നമുക്ക് പല രീതിയിൽ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി കൃഷി അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. നിങ്ങളെ ഒന്ന് ചെയ്ത് നോക്കണം.
നമ്മുടെ കൃഷി ചെയ്യുന്നത് പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പലതും. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ള കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും.